ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു പ്രണയം എന്നൊന്നും അതിന് അർത്ഥമില്ല. അതും പരാജയപ്പെടും. അങ്ങനെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, തകരുന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആവുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിനെ നിങ്ങൾക്ക് തൂക്കി പുറത്തിടാൻ പറ്റും. അപ്പൊ അത് നേരത്തെ അറിയുന്നത് നല്ലതല്ലേ. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്റൻസ് ഡൈനാമിക്സ് ആണ്. അതായത് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ്, അതായത് വൈകാരികമായിട്ട് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവലിലേക്ക് പോകും, ഒരുപാട് അങ്ങ് താഴത്തോട്ടും പോകും. ഇത് രണ്ടും പ്രശ്നമാണ്. ന്യൂട്രലായിട്ട് നിൽക്കാൻ പറ്റണം. എന്ത് വികാരമായിക്കോട്ടെ മനസ്സിൽ തോന്നുന്നത് അത് ന്യൂട്രലായിട്ട് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇങ്ങനെ ഓവറായിട്ട് നിങ്ങൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബാലൻസ് തന്നെ നഷ്ടപ്പെടും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ആണ്. പല ബന്ധങ്ങളിലും നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബന്ധം തകരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരിക്കില്ല. അതിനുള്ളൊരു സൊല്യൂഷനും രണ്ടുപേർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. ഈ പ്രശ്നം അവിടെ കടന്ന് എന്താ പറയുക, പെരുകി 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 വലുതായി 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 ഒരു നാൾ അതങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പൊ പരിഹരിക്കപ്പെടാത്ത ഈ പ്രശ്നങ്ങൾ ഒരിക്കലും അങ്ങനെ ഡെവലപ്പ് ആകാൻ വേണ്ടി അതങ്ങനെ ലാഗ് ചെയ്ത് ഒരുപാട് ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അതിപ്പോ ട്വിൻ ഫ്ലെയിം ആണെങ്കിലും ശരി അല്ലാത്തവരാണെങ്കിലും ശരി, പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഇന്റിമസി ആണ്. പല ആൾക്കാർക്കും പ്രണയത്തിനകത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഓപ്പൺ ആകണം, എത്രത്തോളം മനസ്സ് തുറക്കണം, എത്രത്തോളം ഫ്രീ ആകണം, വേൾഡറബിൾ ആകണം എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. നമ്മൾ മൊത്തമായിട്ട് അങ്ങ് തുറക്കണോ? ഒരു പിടുത്തം ഉണ്ടാവുന്നത് നല്ലതല്ലേ? ഒരു ധൈര്യത്തിന് അത് നല്ലതല്ലേ? മൊത്തമായിട്ട് അങ്ങോട്ട് വിടണോ? കയ്യിൽ നിന്ന് തുറന്ന് വിടണോ? മുഴുവനായിട്ടും അങ്ങ് ഫ്രീഡം അങ്ങോട്ട് കൊടുക്കണോ? ഫ്രീഡം ആ വ്യക്തിക്കല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത്. നമ്മൾ മൊത്തമായിട്ട് അങ്ങ് ആ വ്യക്തിയിലേക്ക് സറണ്ടർ ആകണോ എന്നുള്ളത് ചിന്തിക്കും പല ആൾക്കാരും. കാരണം ഈ പറയുന്ന ഇന്റിമസി, കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശരി, ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ പേരൻസിന്റെ സമ്മതം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങ് തുറന്ന് പ്രണയിക്കാൻ, അങ്ങ് തുറന്ന് ഇഷ്ടപ്പെടാൻ, നമുക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് ഓപ്പൺ ആവാൻ, സറണ്ടർ ആകാനുള്ള ഒരു 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 പേടി, അതായത് കൂടുതൽ അടുക്കാനുള്ളൊരു ഭയം ചില ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇതവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുള്ളത് പറയണ്ടല്ലോ, പ്രണയം പരാജയത്തിലേക്ക് എത്തിക്കും. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ് കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. രണ്ടും കാരണങ്ങളാണ്. ഏതൊരു ബന്ധം പോലെ തന്നെ ട്വിൻ ഫ്ലെയിമിനും അകത്തും ഇതേപോലെ തന്നെ ഉള്ള കാര്യം ക്ലിയർ ആയിട്ട്, പ്രോപ്പറായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഉള്ളിലൊന്നുള്ളത് പുറത്ത് പറയുന്നത് വേറൊന്ന്, അല്ലെങ്കിൽ പറയുന്നതും ചിന്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആകരുത്. കാരണം കോൺഫ്ലിക്റ്റുകളും ആർഗ്യുമെന്റ്സും പ്രശ്നങ്ങളും ഇതെല്ലാം കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. സോ ഇതൊക്കെ തെറ്റിദ്ധാരണയിലേക്കും കൊണ്ടുചെന്നെത്തിക്കും. നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നുണ്ടാവുക. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് പാത്സ് ആൻഡ് പർപ്പസ്. ജീവിതത്തിൽ എല്ലാവർക്കും ഒരേ വഴിയും ഒരേ ലക്ഷ്യങ്ങളും ജീവിത മാർഗവും ഒന്നും ആയിരിക്കണം എന്നില്ല. ട്വിൻ ഫ്ലെയിമൊക്കെ ആയിരിക്കും, പക്ഷെ രണ്ടുപേർക്കും രണ്ട് പേരുടേതായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അവരവരുടെ വഴികളും വ്യത്യസ്തമായിരിക്കും. സോ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പർപ്പസ്, ജീവിത ലക്ഷ്യം ഇതെല്ലാം വ്യത്യസ്തമാകുമ്പോൾ ഓഫ് കോഴ്സ് അത് ഒരു പ്രണയ നൈരാശ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കും. രണ്ടുപേർക്കും ഒരേപോലെ പോകാൻ പറ്റണം എന്നുണ്ടാവില്ല. അതായത് അവരവരുടെ പേഴ്സണലായിട്ടുള്ള പ്രണയ ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഒരു രണ്ട് പാത്ത് രണ്ട് വഴി ആയതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് വഴിക്ക് പോയേ പറ്റുള്ളൂ. ഒരാൾക്ക് US പോകാനായിരിക്കും താല്പര്യം, ഒരാൾക്ക് ഇന്ത്യ വിട്ട് പോകാനും താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ആ പ്രണയം ബ്രേക്കപ്പ് ആവുക എന്നുള്ളത് തന്നെയാണ്. അവരുടെ തമ്മിലുള്ള ഇഷ്ടവും ബോണ്ടിങ്ങോ ഇന്റിമസിയോ കുറഞ്ഞു വന്നതിന് അർത്ഥമില്ല. റീസൺ വേറെ പലതുമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യവും പർപ്പസും ഒക്കെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് കാരണം. ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ആണ്. അതായത് ഫാമിലിയുടെ എക്സ്പെക്ടേഷൻ, പേരൻസിന്റെ എക്സ്പെക്ടേഷൻ, ഇതെല്ലാം പ്രശ്നമാണ്. നമ്മുടെ പാർട്ട്ണറുടെ മേലെയാണ് അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എന്ന് പറയുകയാണെങ്കിൽ മിക്കവാറും അത് പൊളിയാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുദ്ദേശിക്കുന്ന കരിയർ തന്നെ ഈ പറയുന്ന ആൾക്ക് ഉണ്ടാകണം എന്നില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ അങ്ങനെ ആകണം എന്നില്ല. ട്വിൻ ഫ്ലെയിം മെയിൻ ആയിട്ട് പൊളിയുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ പ്രഷർ തന്നെയാണ്. ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന്, ഫാമിലിയുടെ ഭാഗത്തുനിന്ന്, റിലേറ്റീവ്സിന്റെ ഭാഗത്തുനിന്ന്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന്, കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, അവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തുനിന്നുള്ള പ്രഷർ ചിലപ്പോൾ ഒരു വലിയ പങ്ക് വഹിക്കാറുണ്ട് ബ്രേക്കപ്പിന്. ഏഴാമത്തെ റീസൺ എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ്.
ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ എല്ലാവർക്കും വേണം, ഉണ്ടാകണം. പക്ഷെ ഇതൊക്കെ അങ്ങ് അതിര് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്നതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഒരു വ്യക്തിക്ക് ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ മാത്രമേയാണ്, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് ആഗ്രഹിക്കേണ്ടതൊക്കെ. അതിനപ്പുറത്തോട്ട് ഒരു നിങ്ങളുടെ മനസ്സിലൊരു ബിംബം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇതുപോലെയുള്ള ഒരാളെ കിട്ടണം, സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പം അതുപോലെയുള്ള ഒരാളെ കിട്ടണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാൻറ്റസി അതിര് വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള ആളെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. സോ ആ ഫാൻറ്റസി ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയോ അടുത്ത് പോയി, നിങ്ങൾ ടിൻ ഫ്ലെയിം ആണെന്നുള്ളത് നിങ്ങൾ കുറേ കാലം തിരിച്ചറിഞ്ഞു, പിന്നീട് എപ്പോഴോ നിങ്ങളുടെ തലയിൽ തോന്നി തുടങ്ങുന്നു ഇതല്ലല്ലോ എനിക്ക് വേണ്ടത്, നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഈ വ്യക്തിയിൽ ഇപ്പോൾ ഇല്ലല്ലോ, പണ്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ പോയല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറേ കാര്യങ്ങളുണ്ടാവും. അമിത പ്രതീക്ഷ ബന്ധം തകർക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോകാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ളവരും കൂടി മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രമേ ടിൻ ഫ്ലെയിമിനകത്ത് വിജയിക്കൂ. എട്ടാമത്തതും അവസാനത്തതുമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ടൈമിംഗ് ആൻഡ് റെഡിനെസ് ആണ്. പറഞ്ഞു വരുന്നത് എല്ലാ ട്വിൻ ഫ്ലെയിമും ഈ പറയുന്ന പോലെ ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ എക്കാലത്തേക്കുമുള്ള ഒരു ബന്ധം എന്ന് പറയാൻ പറ്റില്ല. അതിന് ഈ പറയുന്ന പോലെ ഒരു അതിരുണ്ട്, ഒരു എൻഡ് ഉണ്ട്. പലപ്പോഴും ട്വിൻ ഫ്ലെയിമിൽ നിന്നായിരിക്കും പാർട്ട്നേഴ്സ് പല കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക. തെറ്റുകൾ എന്താണ്, ശരികൾ എന്താണ്, എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ പ്രണയിക്കേണ്ടത്, അങ്ങനെയുള്ള പല പല ജീവിതത്തിന്റെ പല ഡൈമെൻഷൻസും പഠിച്ചെടുത്തിട്ടുള്ളത് ഇത്തരം ട്വിൻ ഫ്ലെയിമിൽ നിന്നായിരിക്കും. സോ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിക്കണം എന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ട്വിൻ ഫ്ലെയിമിൽ നിന്ന് അടുത്തൊരു തലത്തിലേക്ക് അവർ പോയിന്ന് വരും. അതായത് മറ്റൊരു പാർട്ട്ണറെ ട്വിൻ ഫ്ലെയിം പോലെയോ അല്ലാതെയോ മറ്റൊരു പാർട്ട്ണറെ ഭാവിയിൽ കണ്ടെത്താനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് എപ്പോഴും ഒത്തു വരണമെന്നില്ല, ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒത്തു വരണമെന്നില്ല, ജീവിതം അതിന് തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കണം എന്നില്ല. ഉദാഹരണത്തിന് കോളേജിൽ പഠിക്കുന്ന രണ്ട് പേരാണെങ്കിൽ അവർ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർ റെഡിയല്ല, അവർക്ക് സമയമായിട്ടില്ല, അതിനു മുമ്പ് ഒരുപക്ഷെ അവർ അകന്ന് പോയെന്നും വരാം. നേരത്തെ പറഞ്ഞ ജീവിത ലക്ഷ്യങ്ങളും ജീവിത മാർഗങ്ങളൊക്കെ വ്യത്യസ്തമാകുമ്പോൾ. അതുമാത്രമല്ല, ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ മറ്റേ പാർട്ട്ണർ എന്നും ഇങ്ങനെ തനിയെ ജീവിക്കണം എന്നുള്ളതാണോ? അതൊന്നല്ല, അവർ അവരതേപോലെ തന്നെ പറ്റുന്ന മറ്റൊരു ട്വിൻ ഫ്ലെയിം പാർട്ട്ണറെ ചിലപ്പോൾ കണ്ടുപിടിച്ചുകൂടായ അങ്ങനെയൊന്നുമില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെയും കിട്ടും. സോ ഒരു പാർട്ട്ണർ ഇപ്പം ഇല്ലാതായി പോയാൽ പോലും മറ്റേ പാർട്ട്ണർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ.